14 വർഷത്തിന് ശേഷം ഒരാളുടെ കൂടെയുള്ള ജീവിതം അതെങ്ങനെയാണെന്ന് ഒന്ന് രണ്ടാം ജന്മം എന്നൊക്കെ പറയല്ലേ, അതന്നെ ചെലപ്പോ എന്നോട് പറഞ്ഞു ഒരു ഉമ്മനെ പോലെ ആവല്ലേ നോക്കാം. ഒരു ഉമ്മനെയും കിട്ടിയ ഭാര്യയും കിട്ടിയ ാണ് ഉമ്മ പോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ മകളെ ബാധിക്കുന്നുണ്ടോ? എനിക്കൊരു പേടിയുണ്ട്, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോലെ മനസ്സിലൊരു ടെൻഷൻ വരും. അപ്പൊ ചെപ്പി അതിനും പറയും, എന്ത് പറഞ്ഞാലും എന്നോട് പറയും, ആ പ്രശ്നമല്ല റെഡിയാവും. ഇത്തയുടെ ഒരു രണ്ട് ക്വാളിറ്റി പറ. എന്റെ ക്വാളിറ്റീസ് ഒന്നും ഇല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴെങ്കിലും ഷെഫീഖയ്ക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? ഫോൺ എപ്പോഴെങ്കിലും ഇത്ത അറിയാതെ ഒക്കെ നോക്കിയിട്ടുണ്ടോ? നോക്കാം. ഇല്ലാത്ത യൂട്യൂബേഴ്സ് ഉണ്ടോ? ഞാൻ ബ്രോസ്റ്റി വാങ്ങിയത് ഒരു പൊടിയും കടിക്കുക, ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റി. അപ്പൊ മഞ്ഞ ഇങ്ങനെ കഴിക്കുക, ഒരു പൊടിയും കെടുക്കണ വേണ്ട എത്ര ആയിട്ട് തായില്ല, ഇതിന് സ്മെല്ല് ഇത് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കുണ്ട ബ്രോസ്റ്റ് വാങ്ങിയാലേ പോയി. പിന്നെ വേറെ കേട്ടോ, പണിഞ്ഞാൽ വേഗം ബീഫും പൊറോട്ടയൊക്കെ കൊണ്ട് പോയാൽ നന്നായിട്ട്. ഇത്തയുടെ ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ 14 വർഷത്തിന് ശേഷമുള്ള ഒരു ജീവിതം, ഇക്കയുടെ കൂടെ ഉള്ള ജീവിതം അതെങ്ങനെയാണെന്ന് ഒന്ന് സത്യം പറയാ. രണ്ടാം ജന്മം എന്നൊക്കെ പറയല്ലേ, അതന്നെ ശരിക്കും സത്യം. ഒരു ചെറിയ വയസ്സിൽ തന്നെ ഡിവേഴ്സ് ആയിക്കണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, അങ്ങനെ അതൊക്കെ എങ്ങനെ ആയിക്കല്ലോ, അവരുടെ ലൈഫൊക്കെ എങ്ങനെ ആയിക്കല്ലോ എന്നൊക്കെ അതൊക്കെ പറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ച കാര്യം എന്താ, കുറച്ചുകൂടി മുമ്പായിരുന്നെങ്കിലും കുറച്ചുകൂടി നേരത്തെ തന്നെ കല്യാണം കഴിക്കാൻ കിട്ടി, അങ്ങനെ ചെറിയൊരു ഏജിലൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മള് കുറച്ചുകൂടി മുമ്പായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു ഇതായിരുന്നല്ലോ എന്നുള്ള പക്ഷെ നിങ്ങള് എന്താണ് ഹാപ്പി, നിങ്ങളുടെ ലൈഫിൽ നല്ല ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പം നിങ്ങക്ക് നിങ്ങക്ക് ഏജ് ശരിക്കും ആദ്യം എപ്പോഴെങ്കിലും ഒരു ഏജ് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ചില ചില കാര്യങ്ങളിൽ നമുക്ക് ഏജ് ഡിഫറൻസ് എന്തായാലും തോന്നും, തോന്നാറുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും ഏജിന്റെ ആ ഒരു ഏജ് കൂടുതൽ ആൾക്കാരെ കണ്ടുള്ള കാര്യങ്ങൾ നമ്മളെ കണ്ട് ചിലപ്പോ ശരിയാക്കൊന്നുമില്ല. പല വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അത് എനിക്കായാലും ഉണ്ടാവും, ചെപ്പിക്കായാലും ഉണ്ടാവും. ചെലപ്പോ എന്നോട് പറഞ്ഞു ഒരു ഉമ്മനെ പോലെ ആവല്ലേ നോക്കാം, കാരണം നമുക്ക് എന്താ പറയാ ചില കാര്യങ്ങള് നമ്മള് ഭയങ്കരായിട്ട് വയ്യൊക്കെ നടക്കുമല്ലോ, ഭക്ഷണം കഴിച്ചില്ലേ, കുളിച്ചില്ലേ, ഒന്ന് മാറ്റണ്ടേ, അങ്ങനൊക്കെ പറഞ്ഞ് നടക്കുമ്പോ ഉമ്മനെ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ടാവുക നമ്മ കഴിച്ചില്ലല്ലോ, കുളിച്ചില്ലല്ലോ, മാറ്റണ്ടേ, അങ്ങനെ നമുക്ക് ഭാര്യ കിട്ടിയില്ലേ എന്റെ മനസ്സിൽ കേറിയാണ്. പക്ഷെ കാണുന്നവർക്ക് മനസ്സിലാക്കാറുണ്ട്. പറയാറില്ല. നിങ്ങള് ശരിക്കും തല്ല് പിടിക്കാറുണ്ടോ? നന്നായി തല്ല് പിടിക്കുന്ന ആരാണ്? ഞാൻ ഇതാരോടാ ചോദിച്ചത്. അപ്പൊ കോംപ്രമൈസ് ചെയ്യുന്നവരായിരിക്കും ഷഫീഖയോട്. ആണ്, അതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞതല്ലേ, കാരണം എനിക്ക് നാളെയും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കട്ടെ. പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്താന്നുള്ള കാര്യം ഇപ്പൊ പറയണം. ഒന്നും കയ്യിലിട്ട് പറയാൻ പാടില്ല, എന്താണോ ഉള്ളിലുള്ളത് അത് പറയണം കേട്ടോ. വിവാഹത്തിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇത്ത പറഞ്ഞിട്ടുണ്ട് ഓക്കെയാണ് എനിക്ക് നല്ലൊരു ഹസ്ബൻഡിന് കിട്ടിയെന്ന്. ഇനി ഷഫീഖ പറയണം എന്താ നടക്കാൻ വേണമെന്ന് കാണാം, എന്താന്ന് വെച്ചാൽ സത്യം പറഞ്ഞല്ലേ.
വിവാഹത്തിന് മുമ്പുള്ള ലൈഫ് എന്ന് പറഞ്ഞാല് അത്ര ബെറ്റർ ഉള്ള ലൈഫ് ഒന്നും അല്ല. ഇപ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടി, ഹാപ്പി ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ഹാപ്പി ആയിട്ട് അങ്ങ് പോവാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളിൽ തൃപ്തരാണ് അല്ലേ? പിന്നെ ആർക്കും കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് അറിയില്ലായിരിക്കും. അപ്പൊ അങ്ങനെ അറിയാതെയാണല്ലോ ഓരോന്നൊക്കെ പറയണം. മീൻസ് ഏജ് ആണ്, ഉമ്മ പോലെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ മകളെ ബാധിക്കുന്നുണ്ടോ? മക്കളെ ഒരുപാട് ബാധിക്കും. എന്തൊക്കെയായിരിക്കും അവർ ഐശോനെ? എനിക്കൊരു പേടിയുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോലെ മനസ്സിലൊരു ടെൻഷൻ വരുമെന്നുള്ളത്. അപ്പൊ ചെപ്പി അതിനും പറയും, എന്ത് പറഞ്ഞാലും എന്നോട് പറയും, ആ പ്രശ്നമല്ല, റെഡി ആവുന്നതിനാ ടെൻഷനാണ്. ഓക്കെ, ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ ഇത്തയുടെ ഒരു രണ്ട് ക്വാളിറ്റി പറ, രണ്ട് ക്വാളിറ്റി ഇപ്പൊ പറഞ്ഞോ. പഞ്ച്വാലിറ്റി. എന്തൊക്കെ കാര്യത്തിലാണ് ഈ പഞ്ച്വാലിറ്റി ഉള്ളത്? അത് അങ്ങോട്ട് എന്തൊക്കെ ചെയ്തോളും. ഓക്കെ, ഇപ്പൊ ഇതിനുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഒന്ന് മാത്രമേ നമ്മള് പഞ്ചായത്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത അടുത്ത എന്താണ് അടുത്തത്? ക്വാളിറ്റീസ് അല്ല വേണ്ടി. എന്റെ ക്വാളിറ്റീസ് ഒന്നും ഇല്ലേ, ക്വാളിറ്റീസ് ആണ്. ഭാര്യയുടെ ക്വാളിറ്റി ചോദിക്കുമ്പോ ഇങ്ങനെ എന്താണ് ശരിക്ക്? എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവൂലേ? എനിക്കറിയാം, ഞാൻ എന്നോട് ചോദിച്ചാൽ വീടെടുക്കുന്നു എനിക്ക് തോന്നല്ലേ കേട്ടോ. നിങ്ങൾ ഇത്തവണ ഒരു രണ്ട് ക്വാളിറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതില് പഞ്ചാലിറ്റി പറഞ്ഞു. ഓക്കെ ഫൈൻ, അടുത്ത അടുത്തത് എന്താണെന്ന് ഇപ്പൊ പറയണം. ഒരാളെടുത്ത് സംസാരിച്ച് പെരുമാറാൻ അറിയാം, അത് അടിപൊളിയാണ്. ബിഹേവിയർ, ബിഹേവിങ് അടിപൊളിയാണ്. ഒരാളിപ്പോ ഇവിടെ വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഓരോരു ഒരു ഇത് വരും, ബിഹേവ് ചെയ്യാനൊരു പ്രത്യേക ക്വാളിറ്റി. അത് എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതെ, പക്ഷെ എന്റെ ഭാര്യക്കുണ്ടത്. ഓക്കെ, ഇത്രയൊക്കെ ചോദിക്കാൻ ഇത്ര ക്വസ്റ്റ്യൻ. രണ്ട് ക്വാളിറ്റി എന്തായിരിക്കും? ക്വാളിറ്റി എന്ന് വെച്ചാല് എന്ത് ടെൻഷൻ വന്നാലും ഷെഫിനെ കണ്ടതിന്റെ എല്ലാ ടെൻഷനും മാറും. മാറും, എന്തിനും ധൈര്യം തരും. ഒരു മെഡിസിൻ തന്ന. ഞാനിങ്ങനെ വിചാരിക്കും എന്തോ ടെൻഷൻ വരുന്നു, വന്നാ മതിയായിരുന്നു. അപ്പൊ കാണുമ്പോ തന്നെ ഇങ്ങനെ ഒന്ന് വിട്, ആ കേസ് വിടുന്ന് പറഞ്ഞ്. എനിക്കറിയില്ല അതെന്താ അങ്ങനെ പറയുന്നത്. എനിക്ക് സത്യം ചെറിയ കമന്റ്സ് എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് കരയാറുണ്ടോ? അതന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇല്ല, ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇന്ന് വരെ ടെൻഷൻ ആയിട്ട് കണ്ടില്ല. കണ്ടിട്ടില്ല, ശരിക്കും ടെൻഷൻ ആവാറില്ല. ടെൻഷൻ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാവണല്ലേ, നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ. നാളെ ഞാൻ ഇനി ചെന്ന് അവരോട് എന്ത് പറയുന്ന രീതിയില് അല്ലേ, ആ ഒരു ടെൻഷൻ ഇല്ലേ. എനിക്ക് അങ്ങനെ തോന്നില്ല. ഞാൻ വിചാരിക്കും ഈ മനുഷ്യൻ ഇന്ന് ഫുൾ ബുദ്ധി ഇല്ലേ, തീരെ ഒരു ടെൻഷൻ കാണാത്ത എന്ത് പറഞ്ഞാലും ഹാപ്പി. അപ്പൊ ശരിക്കും ഇപ്പൊ ചോദിക്കട്ടെ, ഞാൻ എന്തൊക്കെയാണ് പറയണേ എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. രണ്ട് ക്വാളിറ്റി വേണ്ടേ? ഞാൻ ഒരു ക്വാളിറ്റി പറഞ്ഞു, ഒരു ക്വാളിറ്റി തന്നെ ഒരുപാട് പറഞ്ഞു, അതാണ് ഞാനത് വിട്ടത്. ശരി, സെക്കൻഡ് ക്വാളിറ്റി എന്താണ്? സെക്കൻഡ് ക്വാളിറ്റി ആണോ വേണ്ടത്? അതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ അല്ലേ. എന്നാലും ഒരു സെക്കൻഡ് ക്വാളിറ്റി ഉണ്ടാവല്ലോ, അതൊന്ന് ആലോചിക്കണം. ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ എന്താണ്? രണ്ടുപേർക്കും പറയാനില്ല.
അവിടെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ് പറയുന്നത്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ഇത്തക്ക എന്താണ് തോന്നുന്നത് അത് മാത്രമാണ് പറയാൻ പറ്റുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താ എന്തും കൂട്ടി പിടിക്കുന്ന ആ ഒരു സ്വഭാവം എല്ലാരെയും ഒരാളെ അവോയ്ഡ് ചെയ്യുക, അങ്ങനത്തെ ഒരിതില്ല. എല്ലാരും നല്ലോണം നിക്കണം, അങ്ങനത്തെ ഒരു എല്ലാരും വേണം വേണമെന്നുള്ള തെറ്റി നിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അങ്ങനെ ഒരു പരിപാടികളും രണ്ടുപേർക്കും ഇല്ല. എനിക്കുണ്ട്, ഞാൻ തെറ്റു പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വരാം. നിഷ്കളങ്കനാണ് നോക്കി. നിങ്ങൾ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഒരിക്കലെങ്കിലും സോറി പറഞ്ഞ് തീർന്നിട്ടുണ്ടോ? ഇപ്പൊ പറയണോ? ഞാൻ സോറി ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഇല്ല, ഇത്ത പറയാറില്ലല്ലോ. ആളുടെ ഫുൾ മൈൻഡിൽ നിന്ന് നാളെ വീഡിയോ എടുക്കണം, അത് മാത്രമാണ് ആളുടെ മൈൻഡിൽ. അതായത് ഇത്തയുടെ ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞോ. പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യം വരും, പണിങ്ങി കൊറേ ടൈം. എന്തിങ്ങനെ ഇത്രയും? അതോ ഞാന് പെട്ടെന്ന് എനിക്ക് എന്തൊക്കെ ചിന്ത എന്നപ്പോ വരെ ഒന്നായിട്ട് ചെപ്പി പണിങ്ങിയ മാത്രായിക്കൂല. പിന്നെ ഞാൻ കഴിഞ്ഞതൊക്കെ കൂട്ടി യോജിപ്പിച്ച് പിന്നെ അങ്ങ് പോവും, പിന്നെ കിടക്കണം, കിടന്നു പോവും ഞാന്, പിന്നെ റെഡി ആവട്ടോ. ഞാൻ ആദ്യമായിട്ട് കിടന്ന് കൊറേ വിളിച്ചു, അതിന് മുമ്പ് കൊറേ വിളിച്ചു, നന്നാനില്ല. അപ്പൊ ഞാൻ ബ്രോസ്റ്റ് അവള് ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റ്. അപ്പൊ മഞ്ഞ ഇങ്ങനെ കഴിക്കുക, ഞാൻ ഇങ്ങനെ കഴിക്കുക, അവളെ വിളിച്ചില്ല. ആ സമയത്ത് ഇവിടെ സ്മെല്ല് ഇതുങ്ങാണ്ട് ഒരു പണിയും കെടുക്കണ വേണ്ട, എത്ര ആയിട്ട് ഇതായില്ല, ഇന്ന സ്മെല്ല് ഇത് കൊണ്ട് വന്ന് പിന്നെ വേറെ ഒന്നിട്ടോ. പണിങ്ങാല് വേഗം ബീഫും പൊറോട്ട ഒക്കെ കൊണ്ടുവരും, രാവിലെ ഞാൻ ഉണ്ടാക്കൂല. ആണ്, അപ്പൊ എല്ലാ കാര്യത്തിനും കോംപ്രമൈസ് ചെയ്യുന്ന, ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത് ആയിരിക്കും പുള്ളിയുടെ ഭാഗത്തു നിന്നായിരിക്കും അല്ലേ. എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആളുടെ ഇരിപ്പ് കാണുമ്പോ ഞാൻ കുറച്ചൊക്കെ ഓക്കെ ശരി വിട്ടുകൊടുക്കാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇനി ഇതേപോലെ തിരിച്ചു വരാണെങ്കിൽ എന്തായിരിക്കും? മൈനസോ? മൈനസ് എന്താ, എന്തൊരു കാര്യം പറഞ്ഞാലും പിന്നെ അങ്ങനെ ചെയ്യൂല. എന്താ വെച്ചാല് നമ്മളിപ്പോ രാവിലെ പിടിച്ചിട്ട് അങ്ങനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വരാ. എന്റെ പേര് അതാ മറവി. പിന്നെന്താ ചെയ്യ, പിന്നെ എന്ത് തന്നെ ആയാലും വിചാരിച്ചൊക്കെ അതേ ചെയ്യൂ. അത് നമുക്ക് പിന്നെ പ്ലസ് ആയിട്ടുള്ള കാര്യം ചെയ്യൂട്ടോ, പക്ഷെ നമ്മള് ഫസ്റ്റ് കൊറേ വാദിക്കൂ, നമ്മൾ പറഞ്ഞ സത്യം, പക്ഷെ ലാസ്റ്റ് ചെവി പറയുന്ന തന്നെ സത്യം. വാദിക്കാൻ ഭയങ്കര മിടുക്കനാണല്ലേ. ഞാൻ വാദിക്കും, ഒരു വക്കീലും കൂടെയാണ് വീട്ടിലെ, ഒരു വൈഫാണ്, ഒരു ഡോക്ടറാണ്, ഒരു വക്കീലാണ്, എല്ലാം ഞാൻ തന്നെ എന്നുള്ള രീതിയിലാണ് അല്ലേ. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴെങ്കിലും ഷെഫീക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? ഞാൻ നോക്കല്ല. ഷെഫിക്കോ വെറുതെ പറഞ്ഞ സന്തോഷം ഞാന് അക്കൗണ്ട് നോക്കല്ല ഷെഫിന്റെ. അതല്ല ഷെമി, എന്റെ അടുത്ത് പ്രപ്പോസൽ വന്നില്ലല്ലോ. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടുമായിരിക്കില്ലേ, ഞാൻ ഒന്ന് പ്രപ്പോസ് ചെയ്യാം. അപ്പൊ ഇത്തേക്ക് പറ്റുമായിരിക്കും. അപ്പൊ ഓൾറെഡി ഷഫീഖിന്റെ കാര്യങ്ങൾ തീരുമാനമായി വരുന്നുണ്ട് കേട്ടോ, എല്ലാ കാര്യങ്ങളിലും തീരുമാനമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പോവില്ല. ഓക്കെ, ഇനി ഒരു യെസ് ഓർ നോ മാത്രം പറഞ്ഞാ മതി. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യൂട്യൂബേഴ്സ് ഉണ്ടോ? മീൻസ് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇഷ്ടപ്പെടാത്ത യൂട്യൂബേഴ്സ് ഉണ്ടോ? ഞാൻ ചോദിക്കില്ലല്ലോ, ആരാ ചോദിക്കില്ലല്ലോ, ചോദിക്കില്ല. ഇത്തേക്കുണ്ടോ? എനിക്ക്
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊതുവേ അങ്ങനെ കാണില്ല, ഇപ്പൊ ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ കാണുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോ സ്കിപ്പ് ചെയ്താളും, അത് ആരാ അങ്ങനെ നോക്കൂല. ഞാൻ ഫസ്റ്റ് തന്നെ തമിളേ നോക്കും, എനിക്ക് ഇഷ്ടമായ ഞാൻ കാണും. കപ്പിൾ ചാനലില് നിങ്ങള്, ഞാൻ പിന്നെ ടൈം ഉണ്ടാവില്ലല്ലോ, പിന്നെ ഇഷ്ടമുള്ളവരത് എങ്ങനെങ്കിലും ടൈം ഉണ്ടാക്കി കാണും. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങക്ക് രണ്ടുപേർക്ക് രണ്ട് ഫോണല്ലോ ഉള്ളത്, ഇത്തോടെ ഫോൺ എപ്പോഴെങ്കിലും ഇത്ത അറിയാതെ ഒക്കെ നോക്കിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു കേട്ടോ, തിരിച്ചു ചോദിക്കാണ്. എന്താ ഷെഫീഖ ഇങ്ങനെ ലോക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്? എന്താ സീന്? നമ്മളൊന്നും നിങ്ങൾ തല്ല് പിടിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഹൈ പ്രഷറിൽ നിൽക്കുന്ന ആരാണ്? ആരാ ഷെഫിക്ക് പ്രഷറൊക്കെ ഉണ്ടാവുന്നുണ്ട് കൂടുതൽ ഷെഫിക്കാൻ തോന്നുന്നു, ദേഷ്യം കൂടുതൽ ഷെഫിക്ക, പക്ഷെ അതുപോലെ തന്നെ നന്നായി ചെയ്യുന്നു. എന്നാ പെട്ടെന്ന് വന്ന് കോംപ്രമൈസ് ചെയ്യണതും ഷെഫിക്കായിരിക്കും. എന്ത് ചോദിച്ചാലും ഷെഫീഖയാണ്. എനിക്ക് ചോദിക്കാനുള്ള ആൻസർ ഇതില്ല. എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോ ഷെഫീഖയ്ക്ക് ഒരു ഫാൻസ് കോഴിക്കോട് അല്ലേ. ഇനി ലൈഫിൽ ഒരു കണ്ടന്റ് ഇറക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എന്തായിരിക്കും അത്? ഒരു കണ്ടന്റ് കൂടി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ഇടാറില്ല, അത് കുറച്ചുകൂടി ടൈം എടുത്തിട്ട് ചെയ്യണം. ഈ ഒരു ഒന്നൊന്നര വർഷത്തേക്കുള്ള കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും മോള് കുറച്ചും കൂടി വളർന്ന് ഒക്കെ ആയിട്ട് മാത്രമായിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഒരുവിധം വിശേഷം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് ഞങ്ങള്. അപ്പോ ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ടി ഫാമിലി എന്ന് വന്നത് എങ്ങനെയാണ്? അത് അതൊരു കഥയാണോ ശരിക്കും? ഷെഫിന്റെ വീട്, അത് എന്റെ വീട്ടിലെ തറവാട് പേരാണ് ടി ടി ഫാമിലി. പക്ഷെ ഇപ്പൊ തറവാട്ടിലുള്ള ആൾക്കാരൊന്നും ആരും അറിയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ അത് ഭയങ്കര വലിയ കാര്യമാണ്. വീട്ടുകാര് അക്സെപ്റ്റ് ചെയ്താലും നമുക്ക് ഞങ്ങളുടെ പേര് വെച്ചിട്ടല്ലേ ചുറ്റി പറയാനപ്പോ ടി ടി ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ എടുക്കാറൊക്കെ ഉണ്ട്. ഈ പബ്ലിക്കില് പോകുമ്പം ഒരുപാട് ആൾക്കാർ അറിഞ്ഞു വന്ന് വരാറുണ്ട്. അപ്പോഴേക്കും ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം, ഭയങ്കര സന്തോഷം. ഇത്തക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ. ഓക്കെ, അത് ഇത്തക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ കാര്യം എന്നുള്ളത്. ഫാമിലി ഓക്കെ, ഷെഫീഖ ഷമീത്ത അപ്പൊ രണ്ടുപേരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ. അപ്പൊ ഇവരുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ ഒരു പ്രശ്നം, ഇവര് ജോളിയായിട്ട് ഇപ്പോഴും നമ്മൾ കുറച്ചു നേരം ഇടുന്നപ്പോഴും മനസ്സിലായി ഭയങ്കര ജോളിയായിട്ട് പോകുന്ന ഒരു കപ്പിൾസ് ആണ് ഇവര്. നിങ്ങളായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കരുത് അല്ലേ, ഹാപ്പി ആയിട്ട് പോവാണ്. പിന്നെ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് പോവാണ്. സോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ താങ്ക് യു.